സാഹിത്യം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ജീവിത അനുഭവങ്ങളിൽ നിന്നുള്ള കോറിയിടലുകളാണ്. അത് കവിതകളാകാം, കഥകളാകാം, ആഖ്യാനങ്ങളാകാം. അങ്ങനെയുള്ള കോറിയിടലുകളാണ് സാഹിത്യം എന്ന് പൊതുവെ പറയപ്പെടുന്നത്. സാഹിത്യം ഇല്ലാതെ മറ്റ് എല്ലാ ജനവിഭാഗങ്ങളും സാഹിത്യങ്ങൾ നിലനിന്നിട്ടുണ്ട്, പണ്ടുകാലത്തും ഇന്നും. അവരുടെ വാമൊഴിയിലൂടെ ആകാം, വരമൊഴിയിലൂടെ ആകാം, എഴുത്തില്ലാത്ത കാലത്തും സാഹിത്യങ്ങളുണ്ട്. നമ്മുടെ ചെറിയ കാലത്ത് പറഞ്ഞാൽ മറ്റേ നെല്ലോലങ്ങൾ, വയലോലകളിൽ ജോലി ചെയ്യുന്നവർക്കെ സംബന്ധിച്ച് അവർ പാട്ട് പാടും. അവർ നിരക്ഷരായിരിക്കാം, അക്ഷരജ്ഞാനമില്ല, പക്ഷേ നമ്മുടെ 100% സാക്ഷരത ഒക്കെ നേടുന്നതിന് മുമ്പ് തന്നെ, കേരളത്തിൽ സാക്ഷരത നേടുന്നതിന് മുമ്പ് തന്നെ വയൽപ്പാട്ടുകൾ നമ്മൾ കേൾക്കാറുണ്ട്. രാവിലെ വയലിറങ്ങി ഞാറുതണ നിൽക്കുന്ന സ്ത്രീകളുടെ സംഘഗാനങ്ങൾ, അതൊരാൾ പാടിക്കൊടുക്കും, മറ്റുള്ളവർ ഏറ്റെടുക്കും. അതൊരു ഒരു സംസ്കൃതിയാണ്, അതൊരു സാഹിത്യമാണ്. അതൊരു സാഹിത്യമാണോ എന്ന് ചോദിച്ചാൽ അത് പുസ്തകത്തിലില്ല, പക്ഷേ അതൊരു സാഹിത്യമായിരുന്നു, അത് ജീവിതത്തിൻ്റെ സാഹിത്യമാണ്. അപ്പോൾ അതിൽ ഭാഷയുണ്ട്. അത് അവർ ഭാഷ പറയുന്നു, അവരുടെ ഭാഷ മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അവരുടെ വിശപ്പിനെ മറികടക്കാൻ വേണ്ടി ചിലപ്പം അവർ പാടുന്ന പാട്ടുകൾ, കഞ്ഞി കുടിക്കുവാനും നേരമായി മാമ എന്ന് പറയുന്ന പോലുള്ള വരികൾ, അത് ഏറ്റു ചൊല്ലുകയും ആ അത്തരം വരികളിലൂടെ അവർ സഞ്ചരിക്കുകയും ചെയ്യുന്നൊരു ജീവിതമാണ്. അതിനകത്തൊരു ജീവിതമുണ്ട്, അതിനകത്തൊരു ദാരിദ്ര്യമുണ്ട്. ഒരു കഞ്ഞി, ഒരു കഞ്ഞിയുടെ ആവശ്യം, ഒരു ഭക്ഷണത്തിൻ്റെ ആവശ്യമുണ്ട്, ഒരു ആവശ്യം അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം തൊട്ടറിയുന്നതാണ് ശരിക്കും പറഞ്ഞാൽ സാഹിത്യം എന്ന് പറയുന്നത്. സാഹിത്യം ഇതിനെല്ലാം അഡ്രസ്സ് ചെയ്യേണ്ടിയിരിക്കുന്നു. അതായത് ജീവിത, മനുഷ്യൻ്റെ ജീവിത ജീവസ്പന്ദനങ്ങളാണ് ശരിക്കും സാഹിത്യം. അത് ഏത് രചനയായാലും. അപ്പോൾ നമ്മളിപ്പോൾ യൂട്യൂബിൽ പണ്ട് കാലത്ത് കണ്ട മലയാള സിനിമകൾ വളരെ ഇമ്പകരമായിട്ട് നമുക്ക് ഇഷ്ടപ്പെടും ചിലർക്ക്. ചിലർക്കല്ല, പലർക്കും, പല എനിക്കൊന്നും പുതിയ കുട്ടികൾക്ക് അത്ര ഇഷ്ടപ്പെടണമെന്നല്ലായിരിക്കും. പഴയ കാലങ്ങളിലുള്ളവർക്ക് അത് ഇഷ്ടപ്പെടാൻ കാരണം നമ്മുടെ കേരളം മാറി. കേരളത്തിൻ്റെ കോൺക്രീറ്റ് കെട്ടിടങ്ങളും കേരളത്തിൻ്റെ ഭൂപ്രകൃതിയും കേരളത്തിൻ്റെ ഇന്ന് കാണുന്ന, ഇപ്പോൾ ഫ്ളാറ്റ് ഉണ്ടാക്കി അത് പൊളിച്ചതൊക്കെ ഈ കഴിഞ്ഞ ഒരു വളരെ ചുരുങ്ങിയ കാലത്തിനുള്ള. പക്ഷേ അതിനൊക്കെ മുമ്പ് കേരളത്തിൻ്റെ ഒരു പരിസ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെ, കുറച്ച് വയലേലകളും കുറച്ച് തെങ്ങും തോടും വള്ളവും വഞ്ചിയും ചെറിയ ഓലക്കുടലുകളായിരുന്നു. അപ്പോൾ അതിലും നമ്മുടെ കുറച്ച് മലയോര ഗ്രാമങ്ങളിലൊക്കെ കുറച്ച് ഉള്ള സ്ഥലങ്ങളിൽ കുറേ വീടുകൾ വെച്ചൊന്നല്ലാതെ ചെറിയ ചെറിയ കെട്ടിടങ്ങൾ മാത്രമായിരുന്നു നമുക്കുണ്ടായിരുന്നത്. ഒരിക്കലും ഒരു വലിയ വമ്പൻ ഫ്ളാറ്റ് സംസ്കാരമോ ഫ്ളാറ്റ് രീതിയോ അല്ലെങ്കിൽ ഒരു കെട്ടിട സമുച്ചയങ്ങളോ നമുക്കുണ്ടായിരുന്നില്ല. അത് കേരളത്തിൻ്റെ ഒരു പരമ്പരാഗത രീതിയായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് വളരെ മാറി ചിന്തിച്ച് പെട്ടെന്ന് നമ്മൾ വന്ന ഒരു 90s ഈ പറഞ്ഞ പോലെ ആഗോളവൽക്കരണം, ഉദാരവൽക്കരണം, അങ്ങനത്തെ രാഷ്ട്രീയവും ലോക സാഹചര്യങ്ങൾ മാറിയതും, മാൻ പവറുകൾ വിദേശത്തങ്ങളിലേക്ക് പോയതും, പണം വിദേശ നാണയം ഒരുപാട് കണക്കിൽ കഴിഞ്ഞ് വിദേശ നാണയം വന്നതും എല്ലാം ഒരുപാട് കാരണങ്ങളുണ്ടായിരുന്നു അതൊക്കെ. എന്തുതന്നെയായാലും ഇതെല്ലാം നമ്മുടെ ജീവിതത്തെ അടിമുടി മാറ്റിക്കളഞ്ഞു, മാറ്റിമറിച്ചു, ജീവിത അവസ്ഥകളെ മാറ്റിമറിച്ചു. അതോടൊപ്പം തന്നെ പരിസ്ഥിതിക്കും കാര്യമായ ദോഷങ്ങൾ സംഭവിച്ചു എന്ന് വേണം പറയാൻ. അപ്പോൾ എവിടെ നിൽക്കുന്നു നമ്മുടെ സാഹിത്യം എന്ന് ചോദിച്ചാൽ, ഭാഷാപരമായിട്ടുള്ള പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അച്ചടി മാധ്യമങ്ങൾ വളരെ കുറഞ്ഞു വരുന്നു. അച്ചടി മാധ്യമങ്ങൾ വല്ലാത്ത ഭീതിയിലാണ്. ഏറ്റവും വലിയ മാധ്യമ ഭീകരരെന്നൊക്കെ നമ്മൾ വിശേഷിപ്പിച്ചിരുന്ന മാധ്യമങ്ങൾ പോലും അവരുടെ അച്ചടി മാധ്യമം, അവർ പല പ്രസിദ്ധീകരണങ്ങളും അവർക്ക് നിർത്തലാക്കേണ്ടി വരുന്നു. അവർക്ക് അതിനെ വായനക്കാരില്ല, അല്ലെങ്കിൽ വായനയ്ക്ക് ഉള്ള ആ ഒരു സാങ്കേതികവിദ്യ, പുതിയ പുതിയ സാങ്കേതികവിദ്യ വരുന്നു, അല്ലെങ്കിൽ മൊബൈൽ ടെക്നോളജി വരുന്നു, പുതിയ സാങ്കേതികവിദ്യ വന്നതോടുകൂടി തന്നെ പ്രിൻ്റഡ് മാധ്യമങ്ങൾ, അച്ചടി മാധ്യമങ്ങളുടെ ഒരു വല്ലാത്ത നിലവിളി ശബ്ദം കേൾക്കുന്നൊരവസ്ഥയിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ ഇതിനെയെല്ലാം കൂടെ തരണം ചെയ്യും. ഇതെല്ലാം ചിന്തിച്ച് വേണം സാഹിത്യം, അല്ലെങ്കിൽ ഇതെല്ലാം സാഹിത്യമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ. സാഹിത്യം എന്ന് പറയുന്നത് എഴുത്തും വരയും ഇതെല്ലാം സാഹിത്യമാണല്ലോ, സാഹിത്യത്തിൽ വരുമല്ലോ. അപ്പോൾ സാഹിത്യത്തിൻ്റെ ഒരു നിലനിൽപ്പ് എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറഞ്ഞ പോലെ അച്ചടി മാധ്യമങ്ങളിലായിരുന്നു സത്യത്തിൽ സാഹിത്യം പിടിച്ചു നിന്നത്. സാഹിത്യത്തിൻ്റെ പിടിപുള്ളി എന്ന് പറയുന്നത് അച്ചടി മാധ്യമങ്ങളായിരുന്നു. അപ്പോൾ അത് മാറി ഇപ്പം വാർത്താമാധ്യമങ്ങൾ കാര്യങ്ങൾ ഒരുപാട് ഉണ്ടെന്ന് പറഞ്ഞാലും, ദൃശ്യമാധ്യമങ്ങൾ ഒരുപാടുണ്ടെന്ന് പറഞ്ഞാലും, അവരൊരുപാട് സമയം ചെലവഴിക്കുന്നത് കൂടുതലും രാഷ്ട്രീയവും യാതൊരു വിധത്തിലും ജനങ്ങൾക്കോ അല്ലെങ്കിൽ സാഹിത്യത്തിനോ സമൂഹത്തിനോ ഗുണം ചെയ്യാത്ത മേഖലകളാണ് ഒരു അവരുടെ പ്രവർത്തന മേഖല മുഴുവനും. അതിൻ്റെ കാരണം രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം ഉണ്ടാകുന്നതിന് കാരണം എന്ന് വെച്ചാൽ, രാഷ്ട്രീയം എപ്പോഴും നമ്മുടെ വർത്തമാനകാല സാഹചര്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തി ഉണ്ടാക്കുന്ന, രൂപീകൃതമാകുന്ന ചില സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില ആൾക്കാരുണ്ടാവുകയും അതിനകത്ത് പക്ഷം ചേരുകയും പക്ഷം പിടിക്കാതിരിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന ചില സംഭവങ്ങളാണ്. അതിനെ മാത്രം മാറ്റിയെടുത്തുകൊണ്ട് ഇപ്പോൾ നമുക്കറിയാം, UK കൂടുതൽ റേഡിയോകൾ ഇപ്പോഴും അവർ ചർച്ച ചെയ്യുന്നത് മുഴുവൻ ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ, നമ്മൾ ചർച്ച ചെയ്യുന്ന മുഴുവൻ വളരെ നിസ്സാരമായ ശബരിമല വിഷയം പോലുള്ള, അല്ലെ, അങ്ങനത്തെ അത്തരം കാര്യം. നിസ്സാരമെന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ തീവ്രമാണ് അതൊക്കെ അവിടെ ഇപ്പോഴും. അപ്പോൾ ഈ ലോകോത്തര എല്ലാ രാജ്യങ്ങളും, സമൂഹ ലോകത്തെല്ലാ വിദേശ രാജ്യങ്ങളിലും നമ്മുടെ സാന്നിധ്യം അറിയിക്കുന്ന ഒരു മലയാളി സമൂഹം, നമ്മുടെ നാട്ടിൽ
നമ്മൾ വളരെ ദുർബലരായിട്ട് വളരെ പഴമക്കാരായിട്ട് അല്ലെങ്കിൽ ലുലുമാൾ പോലുള്ള സൂപ്പർ മാർക്കറ്റുകൾ ലോകത്തുള്ള എല്ലാ സൂപ്പർ മാർക്കറ്റുകളെ വെല്ലുന്ന സൂപ്പർ മാർക്കറ്റ് നമ്മുടെ നാട്ടിലുണ്ടാക്കി നമ്മൾ അത് ആ ജീവിതനിലവാരം നമ്മൾ മെച്ചപ്പെടുത്തി. കാറുകൾ നമ്മൾ അമേരിക്കയിൽ ഉപയോഗിക്കുന്നതിനേക്കാൾ ഉപയോഗിക്കുന്ന പോലുള്ള കാറുകൾ നമ്മുടെ നാട്ടിൽ മേടിക്കാനുള്ള കപ്പാസിറ്റി നമുക്കുണ്ടായി, കസ്റ്റമേഴ്സ് നമ്മളുണ്ടായി, ആ ലെവലിലേക്ക് നമ്മൾ ഉയർന്നു. പക്ഷേ നമ്മുടെ ചർച്ചകൾ നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ വാർമിംഗ് നമുക്കൊരു വിഷയമല്ല, അതിലേക്ക് നമുക്ക് പോകാൻ പറ്റുന്നില്ല. മാധ്യമങ്ങളുടെ പെരുപ്പമില്ലായ്മ അല്ല വിഷയം, മാധ്യമങ്ങൾ ഏറെക്കുറെ 50 അടുത്തുണ്ട് ദൃശ്യമാധ്യമങ്ങൾ ഉൾപ്പെടെ. പക്ഷെ ഇവർക്ക് ചർച്ച ചെയ്യേണ്ടത് ചെറിയ ചെറിയ കാര്യങ്ങൾ, അതായത് ശബരിമല അല്ലെങ്കിൽ വിശ്വാസം അല്ലെങ്കിൽ ബി ജെ പി ഭരിക്കുമ്പോൾ എന്താവും, പിന്നെ അതിനകത്തുള്ള ഫാസിസം, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളാണ്. അപ്പം ഇത് ജനങ്ങൾ ഈ പറഞ്ഞ ഫാസിസം അല്ലെങ്കിൽ ചെയ്യുന്ന ആൾക്കാരുടെ കയ്യിലും ഫോണുണ്ട്. ഇവരെല്ലാം കർഷകൻ ആത്മഹത്യ ചെയ്യുന്ന കർഷകൻ്റെയും മക്കളുടെ അടുത്ത് ഫോണുണ്ട്. ഫോൺ വളരെ ചീപ്പാണ്, ഫോണൊക്കെ ആയിട്ടുണ്ട്, എല്ലാവർക്കും അറിയാം. പക്ഷേ 500 രൂപ നിരോധിച്ചത് നമ്മൾ അറിയാത്തവരുണ്ട്. 1000 രൂപ നിരോധിച്ചു, 500 രൂപ നിരോധിച്ചെന്ന് പറയുമ്പോൾ 1000 രൂപ എന്താണ്, 500 രൂപ എന്താണ് കാണാത്തവരുടെ രാജ്യവും പോലെയാണ് ഇന്ത്യ. അപ്പം ഇങ്ങനെ ഇത്രയേറെ കലുഷിതമായ കാലത്തിനുള്ള സാഹിത്യത്തിൻ്റെ പ്രസക്തിയുണ്ട്. അപ്പം ഇതെല്ലാം സാഹിത്യത്തിലാണ് സത്യത്തിൽ ഇത് വെളിച്ചം കാണേണ്ടത്. സിനിമയിലൂടെയോ എഴുത്തിലൂടെയോ കഥകളിലൂടെയോ ആണിത് നമ്മൾ സമൂഹത്തെ അറിയിക്കേണ്ട ഒരു ബാധ്യത എന്ന് പറയുന്നത്. സത്യത്തിൽ അതിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് ഇങ്ങനത്തെ സാഹിത്യ പ്രവർത്തനമാണ്. സാഹിത്യ പ്രവർത്തനം എന്ന് പറയുന്നത് ഏത് രീതിയിലാണ്, അതായത് സമൂഹത്തിൽ നടക്കുന്ന ചലനങ്ങൾ അല്ലെങ്കിൽ സമൂഹ സ്പന്ദനങ്ങളെ ഒരു കണ്ണാടിയിലൂടെ നോക്കിക്കാണുന്ന പോലെ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് സത്യത്തിൽ സാഹിത്യ പ്രവർത്തനം എന്ന് പറയുന്നത്. അത് കവിത പാടിയ ആകാം, കവിതയിലൂടെ ആകാം, എഴുത്തിലൂടെ ആകാം, എന്തെങ്കിലൂടെ ആകാം. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ നിൽക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ലോകം നേരിടുന്ന ഒരു യഥാർത്ഥ പ്രശ്നം ഒന്ന്, അതിൽ നിന്നെല്ലാം വ്യതിചരിച്ചിട്ട് നമുക്ക് നമ്മുടേതായ ചില പ്രശ്നങ്ങളെ ഈ നമ്മൾ ചുരുങ്ങുകയാണ് സത്യത്തിൽ. അപ്പോൾ ഈ ചുരുങ്ങലിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വളരെ ഗ്രൂപ്പുകളായിട്ട് മാറുകയാണ്. എല്ലാവരും അവനവൻ്റെ ഗ്രൂപ്പിലേക്ക് മാറിയിട്ട് കാരണം ആരോ ഭയപ്പെടുത്തി അല്ലെ ആരോ ഭയപ്പെടുന്നു, സ്വയം ഭയപ്പെടുന്നു അല്ലെ ഭയപ്പെടുത്തുന്നു, അപ്പോൾ ഭയപ്പെടുന്നവൻ ഭയപ്പെടുത്താത്തവൻ്റെ കൂടെ നിൽക്കുന്നു, അങ്ങനെയൊക്കെയുള്ള ഒരു ഗ്രൂപ്പിസത്തിലേക്ക് മാറി ഒരു സ്വന്തം താവളം കണ്ടെത്തുന്നതിലേക്ക് മാറിയിട്ടുണ്ട്. മാറുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ അവിടെ. സത്യം പറഞ്ഞാൽ അതൊരു വല്ലാത്തൊരു ദുരവസ്ഥയാണ്. ഒരു ഒരു രാജ്യത്തിന് ഏത് ഒരു രാജ്യത്തിന് പോലും വരാൻ പാടില്ലാത്തൊരു അവസ്ഥയാണ്. നമ്മൾ സമാനഹൃദയരായിട്ട് ആ രാജ്യത്തെ മൾട്ടി കൾച്ചർ എന്ന് ഇവർ വിശേഷിപ്പിക്കുന്ന അതേ രീതിയിൽ തന്നെയായിരുന്നുള്ളൂ നമ്മളെ നാനാ ജാതി മതസ്സോ അല്ലെങ്കിൽ ഏകത്വം ജ്ഞാനത്വത്തിൽ ഏകത്വം എന്നൊക്കെ പറയുന്ന പ്രിൻസിപ്പിൾ തന്നെയാണ് ഈ മൾട്ടി കൾച്ചർ. ആ മൾട്ടി കൾച്ചർ ഉണ്ടായിരുന്ന നമ്മളാണ് ഇന്നിപ്പോൾ കിടന്നുള്ളത്, അതായത് നിലവിളിക്കുകയാണ് ഇപ്പോൾ കിടന്നുള്ള എന്തൊക്കെയോ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. പക്ഷെ അത് സോൾവ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ചെയ്യാം. പക്ഷേ ഈ ജനങ്ങളുടെ അതിവിപുലമായൊരു ശ്രേണി, അതായത് തീരെ താഴേക്കട ഇടത്തട്ട് അങ്ങനെ കിടക്കുന്നതുകൊണ്ടും ജനസംഖ്യയുടെ ബാഹുല്യം കൊണ്ടും നമുക്കൊരിക്കലും ഇത് കൺവിൻസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മാധ്യമങ്ങളെ സത്യം പറഞ്ഞാൽ ഇവിടെ പോലും UK ഏതാണ്ട് 9% 100-ൽ 9 പേരെ മാധ്യമങ്ങളെ രാഷ്ട്രീയക്കാരെ വിശ്വസിക്കുന്നു. മാധ്യമങ്ങളെ രാഷ്ട്രീയക്കാരെ ഇവിടെ 100-ൽ 9 പേരെ വിശ്വസിക്കുന്നുള്ളൂ. രാഷ്ട്രീയക്കാരെ ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല, ലോകത്താരും വിശ്വസിക്കുന്നില്ല. അപ്പോൾ ഇവരെ പോലും വിശ്വസിക്കുന്നില്ല. എന്നാൽ ഇവിടെ രാഷ്ട്രീയം അത്ര മോശമല്ല നമുക്കറിയാം. ആ രാജ്യത്ത് വരുമ്പോൾ നമ്മൾ കേൾക്കുന്ന 9% ആൾക്കാർ രാഷ്ട്രീയക്കാരെ വിശ്വസിക്കുന്നുള്ളൂ. പക്ഷേ അവരിവിടുത്തെ മാധ്യമങ്ങളെ കുറേ കൂടെ വിശ്വസിക്കുന്നുണ്ട്. കാരണം മാധ്യമങ്ങൾക്ക് അവരുടെ റോളുണ്ട്. മാധ്യമങ്ങൾ ആ കൃത്യമായിട്ട് അവരുടെ സമൂഹത്തിൻ്റെ സ്പന്ദനങ്ങൾ ഒപ്പിയെടുത്ത് ജനങ്ങളെ സത്യസന്ധമായ വിവരങ്ങളിലൂടെയും പഠനങ്ങളിലൂടെയും അറിയിക്കുന്നു എന്നുള്ളതുകൊണ്ടായിരിക്കാം, ആ ഒരു ബോധ്യമുള്ളതുകൊണ്ടായിരിക്കാം അവരങ്ങനെ ചെയ്യുന്നത്. പക്ഷേ എന്തുകൊണ്ടോ നമ്മുടെ മാധ്യമധർമ്മം വളരെ ദുർബലമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഒരുപാട് മാധ്യമങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ അവർ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങളെല്ലാം നമുക്ക് ഗുണം ചെയ്യുന്നതല്ല, നമുക്കെന്നല്ല ഒരു രാജ്യത്തിനോ ഒരു ജനതയ്ക്കോ ഗുണകരമായ ഒന്നും ഒരു മാധ്യമം ചെയ്യുന്നില്ല. അവർ കണ്ടെടുക്കുന്ന വലിയ എക്സ്ക്ലൂസീവ് വാർത്തകളും കാര്യങ്ങളും എല്ലാം വളരെ വില കുറഞ്ഞതും ഫ്ലാറ്റ് ഇടിഞ്ഞ് പൊളിയുന്ന രംഗം ചിത്രീകരിക്കാൻ വേണ്ടി ഒരു പ്രമുഖ മാധ്യമം എവിടെയോ പോയി ഒരു കക്കൂസിലിരുന്ന് ഷൂട്ട് ചെയ്തൊക്കെ കാണിച്ചു. അതൊന്നും വലിയൊരു വാർത്തയല്ല. കാരണം ആ ജനങ്ങൾക്കത് ഫ്ലാറ്റ് പൊളിഞ്ഞോ എന്ന് പറഞ്ഞാൽ മതി. അതിപ്പം 3 ഫ്ലാറ്റും കൂടെ ഒന്നിച്ച് പൊളിഞ്ഞത് കാണിച്ചോ എന്നത് അതൊക്കെ പണ്ടത്തെ ഒരു ക്ലീഷേ സംസ്കാരമാണ്. അതൊക്കെ അതിൽ നിന്നൊക്കെ ഒത്തിരി മാറേണ്ടിയിരിക്കുന്നു. അപ്പം നമ്മുടെ മാധ്യമ സംസ്കാരവും ഈ പറഞ്ഞ നമ്മുടെ സാഹിത്യപരമായിട്ട് സാഹിത്യത്തിൽ മാധ്യമങ്ങൾക്ക് ഉള്ള പങ്ക് അല്ലെ നേരെ തിരിച്ച് മാധ്യമങ്ങൾ സാഹിത്യത്തിനുള്ള പങ്ക് ഇത് തണ്ടുമാണ് ഒരു നമ്മൾ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്ന അതെന്താണെന്നുള്ളത് തീവ്രമായിട്ട് അന്വേഷിക്കേണ്ടതും പഠിക്കേണ്ടതും ഒരുപാട് ആശയവിനിമയം അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യേണ്ടതുമായൊരു വിഷയമായിട്ട് ഉള്ളൊരു സംഭവമാണ്. സാഹിത്യം എവിടെ പോകാം, സാഹിത്യം മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് മാധ്യമങ്ങൾ ഈ പറഞ്ഞ പ്രിൻ്റ് മീഡിയ മരിക്കുന്നു, അപ്പം സാഹിത്യം മരിക്കുന്നു എന്നും വേണം പറയാമല്ലോ. പക്ഷേ പിന്നെ സോഷ്യൽ മീഡിയയിലൂടെ അത് വേറൊരു രീതിയിൽ പുനർജനിക്കുന്നുണ്ട്, അത് വേറൊരു കാര്യം. പക്ഷേ നമ്മുടെ ട്രഡീഷൻ പാരമ്പര്യമായിട്ട് ഉള്ള വാദത്തെയാണല്ലോ നമ്മൾ
പാരമ്പര്യമായ കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. അതിൻ്റെ ഒരു വശം കൂടെ ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ ആലോചിച്ച് ഒരു തീരുമാനം, അതായത് എന്താണ് ദൃശ്യമാധ്യമങ്ങളും ആധുനിക ദൃശ്യമാധ്യമങ്ങളുടെ കടന്നുകയറ്റവും 90 ശേഷം ഉണ്ടായ ആഗോളവൽക്കരണ ശേഷം ഉണ്ടായ മുന്നേറ്റം സാമ്പത്തികമായിട്ടും അതിനുശേഷമുള്ള ദൃശ്യമാധ്യമങ്ങളും വളരെ ഇതാകുന്നു, ഒരു ഉള്ളമാകുന്നു. അപ്പോൾ അതിൻ്റെ ഇന്നത്തെ അവസ്ഥ, അത് സാഹിത്യത്തിന് ഏൽപ്പിച്ച ആഘാതം അല്ലെങ്കിൽ ഗുണം അല്ല സാഹിത്യത്തിൻ്റെ പിന്നോക്കം പോക്ക് അല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങൾക്കായിട്ട് തിരിച്ചടി, ഇതൊരു വിഷയമായിരിക്കും തോന്നുന്നു. അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തയും ചർച്ചയും ക്ഷണിക്കാമെന്ന് കരുതുന്നു. ഓക്കെ, നന്ദി, സ്നേഹം, സൗജോസ്.